മുഴുവൻ മുഴുവൻ എസ് എഫ് ഐ, അതായത് സ്കൂൾ പാർലമെന്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമായിരുന്നു. പെരും നുണകൾ തകർന്നടിഞ്ഞു. കേരളത്തിലാകെ എസ് എഫ് ഐ തരംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനത്തെ 623 സ്കൂളുകളിൽ 541 ഉജ്ജ്വല വിജയമാണ് എസ് എഫ് ഐക്ക് ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിലെ 55 സ്കൂളുകളിൽ 45 സ്കൂളുകളും, കണ്ണൂർ ജില്ലയിലെ 110 സ്കൂളുകളിൽ 90 സ്കൂളുകളും, കോഴിക്കോട് 59 38 വയനാട് 5-4 മലപ്പുറത്ത് 8-7 പാലക്കാട് 82-74 തൃശൂരിൽ 20-17 എറണാകുളത്ത് 4-4 ഇടുക്കിയിൽ 11-11 കോട്ടയത്ത് 5-5 ആലപ്പുഴയിൽ 52-51 പത്തനംതിട്ടയിൽ 31-30 കൊല്ലത്ത് 94-81 തിരുവനന്തപുരത്ത് 87-84 ഇതാണ് അവസ്ഥ. എസ് എഫ് ഐയെ നെഞ്ചേറ്റിയ പെരും നുണകളുടെ കാലത്ത് എസ് എഫ് ഐയോടൊപ്പം നിന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സ്കൂൾ പാർലമെന്റുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മറ്റൊരു വിഷയം സംസാരിക്കാനുള്ളത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിൽ വലിയ ചർച്ച ശൈലജ ടീച്ചർക്കെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കാഫിർ പ്രയോഗത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പോസ്റ്റിൻ്റെ പേരിൽ അത് പ്രചരിപ്പിച്ച ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചില പ്രൊഫൈലുകളായി പോയതിൻ്റെ പേരിൽ ആകെ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശൈലജ ടീച്ചറെയും മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ഇതുവരെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇനി അഥവാ ഇത്തരത്തിലൊരു പ്രയോഗം, ഇതുപോലൊരു വ്യാജ പോസ്റ്റ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ അത് തെളിഞ്ഞാൽ അത്തരം ആളുകളെ സംഘടനയുടെ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തേണ്ടത്, നടപടിയെടുക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അക്കാര്യത്തിലൊന്നും തറക്കില്ല. പക്ഷെ ഇതുവരെ എവിടെ നിന്നാണ് ഈ പോസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശൈലജ ടീച്ചർക്കെതിരെ ഏതെല്ലാം രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അണികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്, അതിനെ എല്ലാം മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചർക്കെതിരായി അവർ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചവർ, കേട്ടാലറക്കുന്ന ഭാഷയിൽ പച്ച തെറി വിളിച്ചവർ നമ്മുടെ നാടിനകത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും അങ്ങനെ മായ്ച്ചു കളയാനാവുന്നതല്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നാവും. ഞാൻ ചില ആളുകളുടെ പേര് വിവരങ്ങൾ പറയാം. പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള സൽമാൻ വാളൂർ, ലീഗ് നൊച്ചാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകനാണ് സൽമാൻ. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലം. നടുവണ്ണൂർ സ്വദേശി കെ എം മിൻഹാജ് മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളിയാണ്. പേരാമ്പ്ര സ്വദേശി ഷെഫീഖ് വലിയക്കോട് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. മട്ടന്നൂർ സ്വദേശി ബഷീർ പാലയാട് മുസ്ലിം ലീഗ് നേതാവാണ്. ഇവരെയൊക്കെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കേസ് എന്നറിയോ? ഇവരൊക്കെ ശൈലജ ടീച്ചർക്കെതിരായി വ്യാജ പ്രചരണങ്ങൾ നടത്തിയവരും കേട്ടാലറക്കുന്ന ഭാഷയിൽ പച്ചത്തെറി വിളിച്ചവരുമായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ
പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചവരായിരുന്നു. ഇവർക്കെതിരെയൊക്കെ കേസ് വന്നിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് ഇവിടുത്തെ ലീഗുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ പറയാൻ പറ്റുമോ? അപ്പൊ ഇത്തരം ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു പ്രിവിലേജ് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങൾ ഇപ്പോഴും എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്ന് അറിയാൻ കഴിയാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പോസ്റ്റിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരാണത് ചെയ്തത്, ഇടതുപക്ഷക്കാരാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ വർഗീയവാദികളാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, സി പി എമ്മിനെ മുസ്ലിം വിരുദ്ധരാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതുപോലെ ശുദ്ധ നെറികേട് കാണിച്ചവരെയൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെയൊക്കെ ഇതിനിടയിൽ കൂടെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നിങ്ങൾ മനോരമ ഓൺലൈൻ, ഞാൻ ചില ആ ഒരു സമയത്ത് വന്ന ചില വാർത്തകൾ കാണിക്കാം. മനോരമ ഓൺലൈനിൽ വന്നൊരു വാർത്തയാണ്, ശൈലജ ടീച്ചറെ അപഹസിച്ച് മുസ്ലിം മതാചാര്യനും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പരാമർശം നടത്തിയെന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മനോരമ ന്യൂസിന്റെ പേരിലായിരുന്നു ഒരു പോസ്റ്റർ അടിച്ചിറക്കി ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ പ്രചരിപ്പിച്ചത്. അതായത് കാന്തപുരം ഉസ്താദ് ടീച്ചറെ കുറിച്ച് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി ടീച്ചറമ്മയല്ല ബോംബമ്മ എന്നാണ് വിളിക്കേണ്ടത് എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ തെളിവോടുകൂടിയാണ് കാണിക്കുന്നത്. പച്ചക്കള്ളമായിരുന്നില്ലേ അവരന്ന് പ്രചരിപ്പിച്ചത്? അതോടൊപ്പം തന്നെ ലൗ ജിഹാദ് ഉണ്ട്, ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലൗ ജിഹാദിൽ പെടുത്തി എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞതായി മനോരമ ന്യൂസിന്റെ പേരിൽ തന്നെ മറ്റൊരു പോസ്റ്ററും ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൂട്ടർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും വ്യാജ പ്രചരണമായിരുന്നില്ലേ? പച്ചക്കള്ളമായിരുന്നില്ലേ? നോക്കൂ നിങ്ങൾ, സഖാവ് റിയാസിന്റെ വഴി എളുപ്പമാക്കാൻ തന്നെ ബലി കൊടുത്തതാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ന്യൂസിന്റെ പേരിൽ തന്നെ ഒരു പോസ്റ്റർ ഇതേ ലീഗുകാരും കോൺഗ്രസ്സുകാരും ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കള്ളമായിരുന്നില്ലേ? വ്യാജ പോസ്റ്റർ ആയിരുന്നില്ലേ? അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാടിന്റെ പിന്തുണ ഹിന്ദു വോട്ടുകൾ അകലാൻ കാരണമായി എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞതായി ഒരു പോസ്റ്റർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ നമ്മുടെ നാടിനകത്തെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കള്ളമായിരുന്നില്ലേ? വ്യാജ പ്രചരണമായിരുന്നില്ലേ? നോക്കൂ മറ്റൊരു പോസ്റ്റർ മനോരമയുടെ പേരിൽ തന്നെ, താനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ മുഴുവൻ സീറ്റിലും സി പി എം വിജയിക്കുമായിരുന്നെന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു. മനോരമ ന്യൂസിന്റെ പേരിൽ അന്ന് ലീഗുകാരും കോൺഗ്രസ്സുകാരും അടിച്ചിറക്കിയ വ്യാജ പോസ്റ്ററാണ്, അവർ പ്രചരിപ്പിച്ച പോസ്റ്ററാണ്, പച്ചക്കള്ളമായിരുന്നില്ലേ? ഇതുപോലെ എത്രയെത്ര വ്യാജ പ്രചരണങ്ങളാണ് ശൈലജ ടീച്ചർക്കെതിരായി ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, പച്ചക്കള്ളങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശൈലജ ടീച്ചറുടെ ഒരു ഇന്റർവ്യൂവിനകത്തെ ഒരു വാക്ക്, അവർ കണ്ണൂർ ഭാഷയിൽ സംസാരിച്ചപ്പോ അവരൊക്കെ വർഗീയവാദികളാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനെ കട്ട് ചെയ്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരൊക്കെ വർഗീയവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് ഈ നാടിനകത്ത് പ്രചരിപ്പിച്ചത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകളായിരുന്നില്ലേ? പച്ചക്കള്ളമായിരുന്നില്ലേ? വ്യാജ പ്രചരണമായിരുന്നില്ലേ? ഇതിന്റെയൊക്കെ പുറമെ കേട്ടാലറക്കുന്ന ഭാഷയിൽ പച്ച തെറി വിളിച്ച് ശൈലജ ടീച്ചർ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ കളം നിറഞ്ഞാടിയ ലീഗിന്റെയും കോൺഗ്രസിന്റെയും സൈബർ പോരാളികളെ മറക്കാൻ കഴിയുമോ? എന്നിട്ട് ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മായ്ച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും തന്തയാരെന്നറിയാത്തൊരു പോസ്റ്റിന്റെ പേരും പറഞ്ഞ് സി പി എമ്മിനെ വേട്ടയാട നടക്കുക ഇവിടുത്തെ മാധ്യമങ്ങളും ലീഗുകാരും കോൺഗ്രസ്സുകാരും. എന്തായാലും അതിന്റെ ഒറിജിനൽ ആളെ കിട്ടും, കിട്ടുമ്പോ നമുക്ക് ബാക്കി പറയാം. അതൊരു DYFI-ക്കാരനാണെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിൽ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണം എന്നത് തന്നെയാണ് നിലപാട്, അതിനകത്തൊരു മാറ്റമില്ല. പക്ഷെ ഇതുവരെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചത്, വ്യാജ പ്രചരണങ്ങൾ അഴിച്ചു വിട്ടത്, കേട്ടാലിറക്കുന്ന ഭാഷയിൽ പച്ചത്തെറി വിളിച്ചത് തെളിവ് സഹിതം നമ്മുടെ മുന്നിലുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി നിങ്ങളിൽപ്പെട്ട പലരെയും അക്കാലത്ത് അറസ്റ്റ് ചെയ്തതും തെളിവ് സഹിതം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ മായ്ച്ചു കളയാമെന്ന് കരുതിയോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.